ഹായ് ഫ്രണ്ട്സ്, റോഡ് മൂവീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഓച്ചിറ ഭാഗത്തേക്ക് പോകുമ്പോൾ പുതിയകാവിലുള്ള നിർമ്മാണ പുരോഗതിയാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നിലവിൽ റോഡിന് ഇടതുവശത്തായിട്ട് മണ്ണിട്ട് ഉയർത്തി അതിൽ ജി എസ് പി വിരിക്കുന്ന പണികളും ഓടയുടെ നിർമ്മാണവും തുടങ്ങിയിട്ടുണ്ട്. നിലവിലുള്ള ദേശീയപാതയേക്കാൾ ചിലയിടങ്ങളിൽ 2 അടി പൊക്കത്തിൽ വരെ മണ്ണിട്ടിട്ടുണ്ട്. സൈഡിൽ ഓടയും സർവീസ് റോഡിൻ്റെ പണിയും തുടങ്ങിയിട്ടുണ്ട്. വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ഈ ഭാഗത്തെ നിർമ്മാണ ചുമതല. അവരിൽ നിന്നും ഉപടെൻഡർ എടുത്ത കമ്പനികളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നിർമ്മാണങ്ങൾ നടത്തുന്നത്. നിലവിൽ ഈ ഭാഗത്താണ് അവരുടെ കമ്പനി ഓഫീസും മറ്റ് മെഷീനറികളുടെ യാർഡും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ പണി ആണ് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ പണി തീർന്നാൽ ഈ ഭാഗത്തുകൂടി വണ്ടി വഴി തിരിച്ചു വിട്ടിട്ട് പഴയ ഹൈവേ ഇതേ ലെവലിൽ മണ്ണിട്ട് ഉയർത്തുന്നതായിരിക്കും. എന്തായാലും മഴയാണ് ഇപ്പോൾ വില്ലനായിട്ട് നിൽക്കുന്നത്. മഴയില്ലെങ്കിൽ പണികൾ അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇത്രയും മാറ്റം ഈ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. ഇത്ര പെട്ടെന്ന് തന്നെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഈ ഭാഗത്ത് വളരെ നല്ല പുരോഗതിയുണ്ട്. ഈ ഭാഗത്ത് ഇനി ജി എസ് പി നിരത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ട ജി എസ് പികൾ ഇവിടെ അടിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പരാതി ഉയർന്നിട്ടുള്ളത് ജി എസ് പിക്ക് ഗുണനിലവാരം ഇല്ല എന്നുള്ളതാണ്. ചില എടുത്തിട്ടിരിക്കുന്ന ജി എസ് പികൾ നല്ലതും ചിലയിടത്തത് മോശം ജി എസ് പി ആണെന്ന് ഇവിടെ പരാതി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ഓട നിർമ്മാണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓടയുടെ നിർമ്മാണം കഴിഞ്ഞാലുടൻ ടാറിംഗ് ജോലികൾ തുടങ്ങുന്നതാണ്. ഇവിടെ നിന്ന് വവ്വാക്കാവിലോട്ട് പോകുമ്പോൾ വവ്വാക്കാവിൽ അണ്ടർപാസിൻ്റെ പണികൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി കാണുവാൻ കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക.